ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിൽ കേരള PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തു വരികയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് സുധീഷ് രാഘവൻ എന്ന പ്രൊഫൈൽ നെയിമിലാണ്. ഇനിയും എന്നെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻറോൾ ചെയ്യുക, റേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. കൂടുതൽ കൂട്ടുകാരുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും PSC 360 സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2017 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ പ്ലേസസ് വിച്ച് ഗോട്ട് മെറിറ്റേഷ്യ പസഫിക് അവാർഡ് 2017 ബൈ യുനെസ്കോ. ഉത്തരം, ശ്രീരംഗനാഥ സ്വാമി ടെമ്പിൾ ശ്രീരംഗം, ക്രൈസ്റ്റ് ചർച്ച് മുംബൈ, റോയൽ ബോംബെ ഓപ്പറ ഹൗസ് മുംബൈ. ഈ മൂന്ന് സ്ഥലങ്ങൾക്കാണ് 2017 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ചത്. ശ്രീരംഗനാഥസ്വാമി ടെമ്പിൾ ശ്രീരംഗം, തിരുച്ചിറപ്പള്ളിക്കടുത്ത് തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ് ശ്രീരംഗം. അവിടെയാണ് ശ്രീരംഗനാഥസ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ക്രൈസ്റ്റ് ചർച്ച് മുംബൈയിലാണ് ഉള്ളത്. റോയൽ ബോംബെ ഓപ്പറ ഹൗസ് അതും മുംബൈയിൽ തന്നെയാണുള്ളത്. ഇതിനാണ്, ഈ മൂന്ന് സ്ഥലങ്ങൾക്കാണ് 2017 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഇന്ത്യ ടു വിൻ അന്ന പോളിക്കോവ്സ്കിയ അവാർഡ്? ഗൗരി ലങ്കേഷ്. കന്നഡ ജേർണലിസ്റ്റ് ഗൗരി ലങ്കേഷ് ഹു വാസ് ഷോട്ട് ഡെഡ് ഇൻ ബംഗളൂരു ഓൺ സെപ്റ്റംബർ 5, 2017. 2017 സെപ്റ്റംബർ 5 ബംഗളൂരുവിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട കന്നഡ മാധ്യമ പ്രവർത്തകയാണ് ഗൗരി ലങ്കേഷ്. ആദ്യമായിട്ടാണ് അന്ന പൊളിക്കോവസ്കയ അവാർഡ് ഇന്ത്യയിലേക്ക് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഇത് മരണാനന്തര ബഹുമതിയായിട്ട് ഗൗരി ലങ്കേഷിന് ലഭിച്ചത്. ജേർണലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് റഷ്യയിലുള്ള ഒരു അവാർഡാണ് അന്ന പൊളിക്കോവസ്കയ അവാർഡ്. അടുത്ത ചോദ്യം, ദ 2017 നോബൽ പീസ് പ്രൈസ് ഹാസ് ബീൻ അവാർഡ് ടു ഇന്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ് ICAN. വേർ ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ICAN? 2017 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ICAN അഥവാ ഇന്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന സംഘടനയ്ക്കാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം, ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ICAN അഥവാ ഇന്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന സംഘടനയുടെ ആസ്ഥാനം. 2017 നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച സംഘടനയാണ് ICAN. അടുത്ത ചോദ്യം, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ FTII? പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിൻ്റെ പുതിയ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. പ്രസിദ്ധനായിട്ടുള്ള ബോളിവുഡ് നടനായിട്ടുള്ള അനുപം ഖേർ, അദ്ദേഹമാണ് FTII അഥവാ ദ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് റീസെന്റ്ലി ലോഞ്ച്ഡ് ദീൻ ദയാൽ രസോയ് യോജന ഇൻ ഇസ് 49 districts? ഏത് സംസ്ഥാനമാണ് ദീൻദയാൽ രസോയ് യോജന എന്ന പദ്ധതി 49 ജില്ലകളിലായിട്ട് ആരംഭിച്ചത്? ശരിയായ ഉത്തരം, മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ദീൻദയാൽ രസോയ് യോജന എന്ന പദ്ധതി ആരംഭിച്ചത്. വിച്ച് നാസ ആസ്ട്രോനോട്ട് സെറ്റ് എ ന്യൂ സ്പേസ് വർക്കിംഗ് റെക്കോർഡ് ഫോർ വുമൻ, ബ്രേക്കിംഗ് ദ പ്രീവിയസ് റെക്കോർഡ് ഹെൽഡ് ബൈ സുനിത വില്യംസ്? ഏത് നാസയിലെ ബഹിരാകാശ സഞ്ചാരിയാണ് അല്ലെങ്കിൽ ആസ്ട്രോനോട്ടാണ് സ്പേസ് വാക്കിങ്ങിൽ സുനിത വില്യംസിൻ്റെ റെക്കോർഡ് മറികടന്നത്? പെഗ്ഗി വിറ്റ്സൺ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന റെക്കോർഡ് ഇപ്പോൾ നിലവിലുള്ളത് പെഗ്ഗി വിറ്റ്സൺ ആണ്. അതുപോലെ ബഹിരാകാശത്ത് ചെലവഴിച്ച ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച അമേരിക്കൻ വനിത അതും പെഗ്ഗി വിറ്റ്സൺ തന്നെയാണ്.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇവർ കൂടുതൽ സമയം ചിലവഴിച്ചത്. അതുപോലെ സ്പേസ് വാക്കിങ്ങിൽ സുനിത വില്യംസിനുണ്ടായിരുന്ന മുൻപത്തെ റെക്കോർഡ് മറികടന്നത് പെഗ്ഗി വിറ്റ്സനാണ്. അമേരിക്കയുടെ നാസയുടെ ഒരു ആസ്ട്രോണോട്ടാണ് പെഗ്ഗി വിറ്റ്സൺ. അടുത്ത ചോദ്യം, പ്രതിക യാഷിനി ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ പോലീസ് ഓഫീസർ വാസ് അപ്പോയിന്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഭിന്നലിംഗക്കാരായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ SI ആണ് സബ് ഇൻസ്പെക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തത്. അത് തമിഴ്നാട്ടിലാണ്. പ്രതിക യാഷിനി എന്നാണ് അവരുടെ പേര്. ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ പോലീസ് ഓഫീസറാണ് ഇന്ത്യയിൽ. ഏഷ്യാസ് ലാർജസ്റ്റ് തുളിപ് ഗാർഡൻ വിത്ത് 20 lakh തുളിപ്സ് ഓഫ് 46 വെറൈറ്റീസ് റീസെൻ്റ്ലി ഓപ്പൺഡ് ഇൻ ജമ്മു കാശ്മീർ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുളിപ് ഗാർഡൻ 20 lakh തുളിപ് പൂക്കളോടും തുളിപ് ചെടികൾ അതേപോലെ 46 വെറൈറ്റികൾ ആയിട്ട് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ് ചോദ്യം. അത് ജമ്മു കാശ്മീരിലാണ്. ഇത് 2017 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 2017 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വിച്ച് സ്റ്റേറ്റ് ഹാസ് റീസെൻ്റ്ലി ബിക്കം കെറോസിൻ ഫ്രീ ബൈ സ്റ്റോപ്പിംഗ് സപ്ലൈ ഓഫ് ദ ഫ്യൂവൽ അണ്ടർ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഹരിയാന. അടുത്ത കാലത്ത് മണ്ണെണ്ണ വിതരണം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം പൂർണ്ണമായിട്ടും നിർത്തലാക്കിയത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം. ഹരിയാന. അടുത്ത ചോദ്യം, ഇന്ത്യാസ് ഫസ്റ്റ് ബ്ലഡ് ബാങ്ക് ഫോർ കാറ്റിൽ വിൽ ബി സെറ്റപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്ലഡ് ബാങ്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കന്നുകാലികൾക്ക് വേണ്ടി ബ്ലഡ് ബാങ്ക് സംവിധാനം നിലവിൽ വരുന്നത്. ഇന്ത്യാസ് ടോളസ്റ്റ് എയർ ട്രാഫിക് കൺട്രോൾ ATC ടവർ വിൽ ബി ഓപ്പറേഷണൽ അറ്റ് വിച്ച് എയർപോർട്ട്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എയർ ട്രാഫിക് കൺട്രോൾ ടവർ ഏത് വിമാനത്താവളത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ന്യൂഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എയർ ട്രാഫിക് കൺട്രോൾ ടവർ സ്ഥിതി ചെയ്യുന്നത്. വിച്ച് യൂണിയൻ മിനിസ്റ്റർ ഹാസ് ലോഞ്ച്ഡ് ആൻ ഓൺലൈൻ പോർട്ടൽ നാരി ഫോർ ദ എംപവർമെന്റ് ഓഫ് വുമൺ? മനേക ഗാന്ധി. ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഹാസ് ഇനോഗ്രേറ്റഡ് ആൻ ഓൺലൈൻ പോർട്ടൽ നാരി ഇൻ ന്യൂഡൽഹി ഫോർ ദ എംപവർമെന്റ് ഓഫ് വുമൺ. ദ പോർട്ടൽ നാരി NIC.in വിൽ പ്രൊവൈഡ് ഈസി ആക്സസ് ടു ഇൻഫോർമേഷൻ ഓൺ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ഫോർ വുമൺ. വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിൻ്റെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മനേക ഗാന്ധിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നാരി എന്ന പോർട്ടലാണ് ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പോർട്ടലാണ്, ഓൺലൈൻ പോർട്ടലാണ് നാരി. NIC.in എന്നാണ് അതിൻ്റെ പോർട്ടലിൻ്റെ പേര്. നാഷണൽ റിപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ഫോർ വുമൺ എന്നാണ് നാരിയുടെ പൂർണ്ണരൂപം. ആഫ്റ്റർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിച്ച് കൺട്രി ഹാസ് ഒഫീഷ്യലി കൺഫേംഡ് വിഡ്രോവൽ ഫ്രം യുനെസ്കോ? ഇസ്രായേൽ. അമേരിക്കയ്ക്ക് ശേഷം ഏത് രാജ്യമാണ് ഔദ്യോഗികമായിട്ട് യുനെസ്കോയിൽ നിന്നും അംഗത്വം പിൻവലിച്ചത്? ഇസ്രായേൽ. അമേരിക്കയ്ക്ക് ശേഷം ഇസ്രായേലാണ് ഔദ്യോഗികമായിട്ട് യുനെസ്കോയുടെ അംഗത്വം പിൻവലിച്ചത്. വിച്ച് സിറ്റി ഈസ് ഹോസ്റ്റിംഗ് ദ 78th സെഷൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് IHC? കൊൽക്കത്ത. ഏത് സിറ്റിയിലാണ് 78th ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് നടന്നത്? കൊൽക്കത്തയിലാണ് ഇത് നടന്നത്. വിച്ച് കൺട്രി ഹാസ് ലോഞ്ച് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹ്യൂമൻ ജീനോ റിസർച്ച് പ്രോജക്ട്? ചൈന. ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ജീനോം റിസർച്ച് പ്രോജക്റ്റ് ആരംഭിച്ചത്? ചൈന. ചൈനയിലാണത് ആരംഭിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 360 ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ
അണക്കാദമി പ്ലാറ്റ്ഫോമിലും സുധീഷ് രാഘവൻ എന്ന പേരിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Thank you.